മീരയാണ്. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാടിടത്ത് പോകുമ്പം പലരും പറയാറുണ്ട് അത് ചെയ്യണം, യൂട്യൂബിൽ ഇത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് സജഷൻസ് കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഡിജിറ്റൽ മീഡിയയിൽ ഒരു കാലമാണല്ലോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് ദേ വലിയ ഷൂട്ടൊന്നും ഇല്ലാത്ത, മീറ്റിംഗ്സ് ഒന്നും ഇല്ലാത്ത, വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സാധാരണയായിട്ട് ഷൂട്ടിനൊക്കെ പോകുന്ന തിരക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ ഈ അപ്പം, ഇടിയപ്പം, ദോശ, ഇഡ്ഡലി ഇതൊന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല. നമ്മളെ കൊണ്ട് അതിന് പറ്റാറുമില്ല. കാരണം ബാഗെല്ലാം, ഷൂട്ട് ബാഗ്സ് പാക്ക് ചെയ്യണം. ആ ഒരു തിരക്കിനിടയിൽ നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പ്രോപ്പർ വലിയൊരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കാൻ സമയം കിട്ടാറേയില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുള്ള എൻ്റെ ഒരു സൂത്രപ്പണിയാണ് ഞാൻ ഇന്നൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, എൻ്റെ ഒരു ഹെൽത്തി ഗ്രീൻ സ്മൂത്തി ആണ്. ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. നമുക്കൊരു ഹെൽത്തി സ്കിന്നിനായാലും, സ്കിൻ റെജുവിനേഷൻ ആയാലും, സ്പെഷ്യലി ടാൻ ഒക്കെ ആയി കഴിഞ്ഞാലും ഡീടോക്സ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ. എനിക്ക് ടേസ്റ്റ് വൈസും എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്മൂത്തിയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കിയാലോ. റെഡി. ഈ സ്മൂത്തിയുടെ പ്രത്യേകത എന്ന് പറയുന്ന മൂന്ന് കാര്യം മാത്രം മതി. പിന്നെ ഞാൻ സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, ഇപ്പം ഫ്രൂട്ടും മിൽക്കും യോജിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്. പലരും അത് ചെയ്ത് നമ്മൾ കാണാറില്ല. പക്ഷേ ഏറ്റവും നല്ലത്, ഞാൻ കേട്ടിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ പറയുന്നത്, വിരുദ്ധ ആഹാരങ്ങൾ തമ്മിൽ സമന്വയിപ്പിക്കാതിരിക്കുക, ഒരുമിപ്പിക്കാതിരിക്കുക. സ്പെഷ്യലി വിറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സും മിൽക്കും കൂടെ വരുമ്പോൾ, പാലും ഡയറി പ്രോഡക്ട്സ് വരുമ്പോൾ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കുറച്ച് നമുക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്മൂത്തിയാണിത്. മൂന്ന് സാധനമേ വേണ്ടുള്ളൂ. ഇപ്പം മാംഗോവിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാംഗോ എടുക്കുകയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട് കൂടിയാണ്. കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണല്ലോ മാംഗോവിനെ പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി ലോഡഡ് വിത്ത് സോ മെനി ന്യൂട്രിയൻസ് ആൻഡ് വിറ്റമിൻസ്. സോ മാംഗോ ഒരെണ്ണം വേണം. പിന്നെ ഒരു ബനാന, ഇത് രണ്ടും വേണം. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ്, ഇത് സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ്, വേറൊന്നുമല്ല, ചീരയാണ് വേണ്ടത്. ചീര പച്ചക്കാണ് നമ്മളിത് സ്മൂത്ത് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബൊക്കെ റെഫർ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇപ്പോൾ ഏതാ സ്മൂത്തി എന്ന് മനസ്സിലായി കാണും. വലിയ വലിയ മോഡൽസൊക്കെ ഇത് കുടിക്കുന്നതും അവർ യൂസ് ചെയ്യുന്നതും ഒക്കെ അവരുടെ വീഡിയോസിൽ ഞാൻ കാണാറുണ്ട്. അപ്പം എൻ്റെ ഡോക്ടറും പറഞ്ഞ ഇതാണ്, രാവിലെ നമ്മുടെ മീല് റീപ്ലേസ് ചെയ്ത്, ബ്രേക്ക്ഫാസ്റ്റ് റീപ്ലേസ് ചെയ്ത് ഇത് കഴിച്ചാൽ പോലും അന്നത്തെ ഒരു ഡയറ്ററി നീഡ്സ് ഉള്ള എല്ലാം നമ്മൾ ഫില്ലാകുന്നത്. അപ്പം ചീര എന്തേ കണ്ടില്ല എന്ന് ചോദിക്കരുത്. ഞങ്ങളുടെ ബാക്ക് യാർഡിൽ ചീരയുണ്ട്. നമുക്കപ്പോൾ ഫ്രഷ് ആയിട്ട് പോയി ചീര നമുക്കൊന്ന് പറിക്കാം. ഒരു ഹാൻഡ് ഫുൾ ചീര കേട്ടോ വേണ്ടത്. നമുക്കപ്പം പോവാവേ. ഇത് മൊത്തം ചീരേൻ്റെ സെഷനാണ്. മൊത്തം ചുവന്ന ചീരയാണ്. പിന്നെ ഇപ്പം ഒരു 40 കപ്പ വച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. കോവയ്ക്കൊക്കെ ആയി നിൽക്കുന്നുണ്ട്, ഇന്ന് പറിക്കാറായി. അപ്പം ഞാൻ, എനിക്കിത് ആവശ്യത്തിനായിട്ടുള്ള ചീര എടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം കഴുകണം. ചീര ചെറിയ ഇലയുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്യൊന്നും വേണ്ട, അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, നമുക്കങ്ങനെ വലിയ പ്രശ്നമില്ല. ഇനി നമുക്കുള്ളത് ഒരു മാംഗോ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്യാന്നുള്ളതാണ്. എല്ലാവരും പലരും പല രീതിയിലാണ് മാംഗോ കട്ട് ചെയ്യുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ്. ഇതാണ് ഏറ്റവും എളുപ്പപ്പണി ഞാൻ നോക്കിയിട്ട്. മാംഗോ എനിക്ക് ആവശ്യത്തിനുള്ളത് എടുത്തു. പിന്നെയുള്ളത് നമുക്കൊരു ചെറിയൊരു ബനാനയാണ് വേണ്ടത്. അതും കൂടി ഞാൻ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഹാഫ് മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് പേര് ഇത് കുടിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ മാത്രം അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഒരുപാട് പേര്. അപ്പം ഞാൻ എൻ്റെ സ്പിനാച്ച് ഇട്ടു, മാംഗോ ഇട്ടു, ബനാന ഇട്ടു. മാംഗോയും ബനാനയും തന്നെ ഭയങ്കര കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് സാധാരണ പലരും ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. മറ്റേ മിൽക്ക് നല്ല, ഞാനങ്ങനെ യൂസ് ചെയ്യില്ല. ഞാൻ പറയാം, മാംഗോ ഒക്കെ സിട്രസ് ആണ്. അപ്പം പഴവും മിൽക്കും ചേരില്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ വെള്ളം വെച്ചാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം കൂടി ആഡ് ചെയ്യാവേ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്മൂത്തി ഈസ് ഓൾറെഡി, ദിസ് ഇസ് ആക്ച്വലി ദ ഗ്രീൻ സ്മൂത്തി, ഡീടോക്സ് സ്മൂത്തി എന്നൊക്കെ പറയുകയാണല്ലോ. ഈ ഒരു ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. അപ്പം വീട്ടിലുള്ള ചീരയാണെങ്കിൽ ധൈര്യമായിട്ട് നേരിട്ട് നമുക്കെടുത്ത് കഴിക്കാം, നമ്മൾ കുക്ക് ചെയ്യുന്നില്ല.
മാംഗോയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ വേറെ ഒരു സ്വീറ്റർ ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാം, എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റിൻ്റെ ഭാഗമാക്കുക, നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു പുതിയ കണ്ടൻറ്റുമായിട്ട് നമുക്ക് യൂട്യൂബിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.